ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഗ്രേസ് കിച്ചൻ. ഇന്ന് നമ്മളുടെ ചാനലിൻ്റെ ഫസ്റ്റ് റെസിപ്പി അപ്ലോഡ് ചെയ്യുകയാണ്. അതൊരു കേക്ക് റെസിപ്പിയാണ്, കാരറ്റ് ആൻഡ് റേസിൻ കേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു കേക്ക് റെസിപ്പിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും. ഇനി നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മളിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കാരറ്റ് ആൻഡ് റേസിൻ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ മൈദ, 1/2 കപ്പ് ഷുഗർ, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആൻഡ് ബേക്കിംഗ് സോഡ, 1 മുട്ട, കുറച്ച് മുന്തിരി, 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഓർ വെജിറ്റബിൾ ഓയിൽ, 1/2 കപ്പ് മിൽക്ക് റൂം ടെമ്പറേച്ചറിൽ, പിന്നെ 1 കപ്പ് കാരറ്റ്. നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് സീവ് ചെയ്യാം. അതിനുവേണ്ടി നമുക്കൊരു സ്ട്രെയിനർ എടുക്കാം. അതിലേക്ക് ഓൾ പർപ്പസ് ഫ്ലവർ ആഡ് ചെയ്യാം. അതിനോടൊപ്പം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും, പിന്നെ നമ്മളുടെ 1/2 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും കരടോ പൊടിയോ ഉണ്ടെങ്കിൽ അതെല്ലാം തട്ടിക്കളയുക. വേറൊരു ബൗളിലേക്ക് നമ്മൾക്കൊരു മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഹാൻഡ് ബീറ്റർ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് ഇതിനെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ചേർന്നിരിക്കുന്ന ആ മിശ്രിതം നന്നായി പതിഞ്ഞു വരുന്ന ഒരവസ്ഥയിൽ നമുക്കിതിനെ കിട്ടണം. അതിനുവേണ്ടിയാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. വിസ്ക് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ ഓയിലും ഒഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഇതിനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ വാനില എസൻസ് ആഡ് ചെയ്യാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. നമുക്കിതൊന്നുകൂടെ നന്നായിട്ടെല്ലാം യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡ് ബീറ്റർ ഒന്ന് മാറ്റിവെക്കാം. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാനൊരു സ്പാറ്റുള അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സിന്റെ പകുതിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മളുടെ ബാറ്റർ ഇവിടെ കുറച്ച് തിക്കായിട്ട് തന്നെയാണുള്ളത്. ഇതിനൊന്ന് ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ പാലെടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിനേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇതിനൊന്ന് ലൂസ് ആക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്ക് തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ള കുറച്ചും കൂടെ പാൽ ഉപയോഗിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പൊ നോക്കൂ, ഞാൻ ബാക്കിയുള്ള എല്ലാ പാലും ആ മിക്സും ആഡ് ചെയ്ത് നമ്മളുടെ ഈ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി ഒരു റിബൺ പരുവത്തിലാക്കി കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഈ റെഡിയായ ബാറ്ററിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രേറ്റഡ് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒപ്പം നമ്മുടെ മുന്തിരിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ക്യാരറ്റും മുന്തിരിയും എല്ലാം നന്നായിട്ട് ഈ ബാറ്ററിൽ യോജിച്ച് കിട്ടണം. ഇപ്പതാ നന്നായിട്ട് ഇത് യോജിച്ചായിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേക്ക് പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ പുരട്ടിയിട്ട് അതിൽ ബേക്കിംഗ് പേപ്പർ വെച്ച് ഈ പാൻ്റെ മെഷർമെന്റ്സിൽ കട്ട് ചെയ്ത് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ബാറ്ററിനെ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളുടെ ഓവൻ 180 ഡിഗ്രീസിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ബാറ്റർ ഇതിലേക്ക് മുഴുവനും ഒഴിക്കാം നമുക്ക്.
ഞാനിപ്പോൾ ആ ബാറ്റർ മുഴുവൻ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് ഈ കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു രണ്ട് മൂന്ന് വട്ടം കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്തോളൂ. ഇതിലെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഓവനിലേക്ക് ഈ കേക്ക് ടിൻ വെച്ച് നമുക്ക് കേക്കിനെ ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഓവൻ നേരത്തെ പ്രീ ഹീറ്റഡ് ആണ്. അതിലേക്ക് ഞാനിപ്പോൾ കേക്ക് ടിൻ വെച്ചു. എന്റെ ഈ ഓവനിൽ ഞാൻ 180 ഡിഗ്രീസിൽ 30 മിനിറ്റ്സിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ കാരറ്റ് റൈസിൻ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഒരു ഫോക്ക് ഉപയോഗിച്ച് സെന്ററിൽ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ടൂത്ത് പിക്ക് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്കിനെ ഒന്ന് കൂൾ ചെയ്യാൻ വെക്കാം ഒരു 15 മിനിറ്റ്സ്. നമ്മുടെ കാരറ്റ് കേക്ക് ഇവിടെ കൂളായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. സൂക്ഷിച്ച് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. നോക്കൂ, ഇതിന്റെ ടെക്സ്റ്റർ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ടെക്സ്റ്റർ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കെയർഫുൾ ആയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമുക്കിതിനെ ചെറിയ സ്ലൈസസ് ആക്കി കട്ട് ചെയ്യാം. ഇനി നല്ല സ്പോഞ്ചി ടെക്സ്ചറിലാണ് നമ്മുടെ കേക്ക്. അങ്ങനെ യമ്മി കാരറ്റ് റൈസിൻ കേക്ക് റെഡി. താങ്ക് യു ഫോർ വാച്ചിങ് ഗ്രേസ് കിച്ചൻ. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു.